സംസ്ഥാനത്ത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ് തിരുവനന്തപുരത്ത്. രാജീവ്, ഡാമുകൾ ഉയർത്തുന്ന ഭീഷണി ഒരു വശത്ത്, വീണ്ടും മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പുകളും, എന്താണ് വിശദാംശങ്ങൾ? രാജീവിലേക്കുള്ള ടെലിഫോൺ ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. രാജീവ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ്, വീണ്ടും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയൻകോമത്ത്, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടതോടെയാണ് വീണ്ടും സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 4 ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം, അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തീരുമാനമുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായി ന്യൂനമർദ്ദങ്ങൾ രൂപം കൊള്ളുന്നത് സംസ്ഥാനത്ത് വലിയ ആശങ്കയ്ക്കിടയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ, അതുപോലെ തന്നെ അറബിക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ രൂപം കൊണ്ടിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ന്യൂനമർദ്ദങ്ങൾ രൂപം കൊണ്ടതോടെ അതിതീവ്ര മഴയാണ് സംസ്ഥാനത്തെ പല ജില്ലകളിൽ ലഭിച്ചത്. ഇതിനെ തുടർന്ന് മണ്ണിടിച്ചും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഉണ്ടാവുകയും നിരവധി ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യവും, മാത്രമല്ല ഡാമുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡാമുകൾ തുറന്നുവിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിതീവ്ര മഴയും തീവ്രമഴയും ഒക്കെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വലിയ തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്. ജയൻകോമത്ത്. വളരെ നന്ദി രാജീവ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. 6 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ആർ രാജീവ്.